ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോക്കർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് എന്ന വിഭാഗത്തിലെ പഞ്ചനദികളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഭാരതത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലെത്തി ഒന്നിച്ചു ചേർന്ന് സിന്ധു നദിയിൽ ലയിക്കുന്നവയാണ് പഞ്ചനദികൾ. ഈ നദികൾ ഒഴുകുന്ന സ്ഥലം പഞ്ചനാദം അഥവാ പഞ്ചാബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തലം, രവി, ചിനാബ്, ബയാസ്, സത്ലജ് എന്നീ പോഷകനദികൾ ഒന്നിച്ചു ചേർന്നാണ് സിന്ധുവിൽ ലയിക്കുന്നത്. തലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് എന്നീ പോഷകനദികൾ ഒന്നിച്ചു ചേർന്നാണ് സിന്ധുവിൽ ലയിക്കുന്നത്. കാശ്മീർ താഴ്വരയിൽ വൈരിനാഥ് നീരുറവിൽ നിന്നാണ് തലം നദി ഉത്ഭവിക്കുന്നത്. തലം എന്നാൽ കാശ്മീർ ഭാഷയിൽ വേര് എന്നാണ് അർത്ഥം. ഹിമാചലിൽ നിന്നുമാണ് ചിനാബ് നദിയുടെ ഉത്ഭവം. ലാഹുൽ സപ്തതിയാണ് ഉത്ഭവ സ്ഥാനം. ചന്ദ്ര, ബാഗ എന്നീ രണ്ട് നദികൾ ചേർന്നുണ്ടാകുന്ന നദിയായതിനാൽ ചിനാബിന് ചന്ദ്രബാഗ എന്ന പേരും ഉണ്ട്. ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര ജില്ലയിലെ ബഡബംഗാൾ എന്ന സ്ഥാനത്ത് നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. പിർ പഞ്ചാൽ, ദയോലാൽ പർവ്വതങ്ങളിലൂടെ ഒഴുകി പഞ്ചാബിലെത്തി പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ കുറേ ദൂരം ഒഴുകുന്നു. പാകിസ്ഥാനിലെ പ്രധാന നഗരമായ ലാഹോർ രവി നദിക്കരയിലാണ്. ഹാരപ്പ സംസ്കാരത്തിന് ഈ നദി വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പുരാണങ്ങളിൽ രവി നദിക്ക് ഐരാവതി എന്ന പേരാണുള്ളത്. ഹിമാചൽ പ്രദേശിലെ റോഹിത് സിംഗ് പാസിന് സമീപത്തുനിന്നാണ് ബിയാസ് ഉത്ഭവിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി, ഹമീർപൂർ, ധർമ്മശാല എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകി ബിയാസ് തെക്കോട്ടൊഴുകി പഞ്ചാബിലെത്തുന്നു. പുരാണങ്ങളിൽ ബിയാസ് നദി വിഭാസ എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 4,570 മീറ്റർ ഉയരത്തിലുള്ള തിബത്തിലെ രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ് സത്ലജിൻ്റെ ഉത്ഭവം. കൈലാസ പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ കൂടി പടിഞ്ഞാറോട്ടൊഴുകി ഷിബപ്തിക്കടുത്ത് ഹിമാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നു. ബിലാസ്പൂർ വരെ തെക്കു പടിഞ്ഞാറോട്ടൊഴുകി ഈ നദി പഞ്ചാബിലെത്തുന്നു. ഇവിടെയാണ് ബക്രാനങ്ങൾ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. സത്ലജ് നദിയിലാണ് ബക്രാനങ്ങൾ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചനദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. പുരാണങ്ങളിൽ ശതാത്രു എന്ന പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് സത്ലജിനെ കുറിച്ചാണ്. താങ്ക് യു.